ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളെ ബട്ടർ ഫ്രൂട്ടിൻ്റെ ഇതാണ് കേട്ടോ, ഇങ്ങോട്ടും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ആദ്യത്തെ വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ മരത്തിനെ പറ്റി ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കായ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ എനിക്ക് ഇതിന് നല്ല ഓവർലോഡായിട്ട് ഇതങ്ങ് പൊട്ടി വീണുപോയി. എനിക്ക് നമ്മളത് ഉണങ്ങിപ്പോകാൻ അതിനൊരു പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിങ്ങനെ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു സജീവമായിട്ട്. അതിനുശേഷം നല്ല പോലെ ഇതിങ്ങനെ തളിർത്ത് പല ശിഖിരങ്ങളായിട്ട് ഇതാ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഇനി ഇതിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതേനു, ഉണ്ടാവുമോ എന്നറിയില്ല കേട്ടാ. അപ്പോൾ നമ്മുടെ ഇതുണ്ട് ഇടാ, റംബൂട്ടാൻ ഉണ്ട്. റംബൂട്ടാൻ ആയിനു കേട്ടാ. ആണോ, കുഴപ്പമില്ല, പുറത്തൊന്നും ഇല്ലല്ലോ. ഒന്ന് കുരുമുളക് വേണ്ട, പച്ച കുരുമുളക് വെച്ചിട്ട് നമുക്കൊരു ചിക്കൻ്റെ റെസിപ്പി ഉണ്ടാക്കണം കേട്ടോ. ഞാനിങ്ങനെ ഓരോ വീഡിയോസിലെല്ലാം ഇങ്ങനെ കണ്ടിരുന്നു, അതൊക്കെ നമുക്ക് ഉണ്ടാക്കണം. പച്ചക്കുരുമുളക് അല്ലേ, പച്ചക്കുരുമുളക് ണ്ട. ഇതാ നമ്മളെ ബോർണി ചീര. ഇനി ശരിക്കും പറയാന്ന് പറയാ ചക്കുറു മാനിസി. അതിൻ്റെ ഒറിജിനൽ മലയാളം ചക്കുറു മാനിസി. നല്ല ടേസ്റ്റാണ് ഇത് വറുത്താല്. പിന്നെ കണ്ട ഇതിൻ്റെ അടിയിലത്തെ ഈ സംഭവം കണ്ട, പണ്ട് നമ്മുടെ ചെമ്പിലോടെ വീട്ടില് ഉണ്ടാവും, അമ്മമ്മ അധികം വറക്കും. ഒരു പൊട്ട് പോലെ കണ്ട, ഇതാ ചെറിയ ഫ്ലവർ. ഇതാ ഇത് ഇത് ഇതിങ്ങനെ പറിച്ചിട്ടില്ലേ, നമ്മളിങ്ങനെ പൊട്ട് വെക്കലുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിങ്ങനെ പറിച്ച് വറക്കലുണ്ട് കേട്ടോ, അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. സൂപ്പർ ടേസ്റ്റാണ്. ഇന്ന് രാവിലെ ഞാനിങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ഭയങ്കര ഒച്ച, ഞാൻ പെട്ടെന്ന് വന്ന് നിന്ന് നോക്കുമ്പോഴേ ഭയങ്കര ഒരു സംഭവമാണ്. ഇതാണ് വീണ സംഭവം, വലിയ പാള. ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ ഇതെല്ലാം കാണുമ്പോൾ മാളും. ഒന്ന് ഇരുന്ന് വലിക്കണം എന്നല്ല ഉണ്ടേനും, പക്ഷെ ഇന്ന് ബാല്യം കഴിഞ്ഞു പോയില്ലേ. എന്നാലും ഒന്ന് ഇരിക്കുക കേട്ടോ, നല്ല സൂപ്പർ ഭയങ്കര വലിപ്പാണ്. ഇതിങ്ങനെ വീണ് ഒച്ചയാണ് കേട്ടത്. അമ്മക്ക് ബോർണിച്ചീര ഇഷ്ടാ? ആ ബോർണിച്ചീര ഭയങ്കര ഇഷ്ടാ, നല്ല ടേസ്റ്റ് അല്ലേ ഇത്. ഇഷ്ടായിട്ടില്ല എനിക്ക്. ആ പച്ചച്ചീര ചുവപ്പ് ചീരയാണ് കൂടുതൽ ടേസ്റ്റി. ഇതിന്റെ കൂടെ പിന്നെ അരിയെല്ലാം വറുത്തിടുമ്പോ വേറെ ടേസ്റ്റ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഒരു മോര് കറിയാണ് കേട്ടോ. മോര് കറി അധികം വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മെയിൻ താരം ഒന്നിക്ക് വെള്ളരിക്ക അല്ലെങ്കിൽ പച്ചക്കായ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ മാളു പിന്നെ ടീച്ചിങ് പ്രാക്ടീസിന് അവൾ പഠിച്ച സ്കൂളിൽ തന്നെയാണ് പോയ സെൻ്ററേസിൽ. അപ്പോൾ അവിടെ അവളെ പ്രിയപ്പെട്ട ഒരു ടീച്ചർ ഉണ്ടേനും, ആലിസ് മിസ്. അപ്പോൾ അവരിങ്ങനെ ഫുഡ് കൊണ്ടുവരുമ്പോൾ ഇവരെല്ലാവരും സ്റ്റാഫ് റൂമിൽ നിന്ന് ഒന്നിച്ചാണെല്ലാം കഴിക്കുക. അപ്പോൾ മോളും ആ കൂട്ടത്തിലാന്നെല്ലാം കഴിക്കുക, കാരണം അവളവിടെ പഠിച്ചതാണ്. പിന്നെ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയവളൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ആ ഒരു മൂന്ന് മാസം. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു ദിവസം ആലിസ് മിസ് ഇങ്ങനെ നമ്മുടെ ഈ നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ലൊരു മോര് കറി ഉണ്ടാക്കി. അതവർക്ക് ഭയങ്കര ഇഷ്ടമായി, ഇവിടെ വന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഒരു തവണ ഉണ്ടാക്കി, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും ഒന്ന് ഉണ്ടാക്കാമെന്ന്, ആ വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോര് കറി ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ അച്ഛനാണ് കേട്ടോ. അച്ഛൻ ഇങ്ങനെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഒരു ടിപ്പർ പോയി കേട്ടോ. റോഡ് സൈഡിനായതുകൊണ്ട് ഇങ്ങനെയാണ് ഇതായിപ്പോൾ ഒരു ബൈക്ക് പോകുന്നുണ്ട്. അത് പോയിട്ട് പറയാം. അങ്ങനെയും പറഞ്ഞേ മാഡം, ആ മോര് കറി ഉണ്ടല്ലോ, മോര് കറി ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ അച്ഛനാണ്. അപ്പോൾ തൈരായാലും അതുപോലെ മോര് കുറുക്കിയതായാലും ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ മക്കൾക്ക് കൂടുതലായി ഇഷ്ടമൊന്നുമല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ത് മോര് കറി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള മോര് കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് പഴം വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ. പഴത്തിൻ്റെ തോല് പെട്ടെന്ന് ഇങ്ങനെ കളയാം. എന്നിട്ട് ഇങ്ങനെ നാലായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പം രണ്ട് പഴവും നമുക്കിതുപോലെ നാലായി കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒറ്റ വിസിൽ മാത്രമേ അടുപ്പിക്കുള്ളൂ, കാരണം നല്ല പഴുത്ത പഴമാണല്ലോ, അപ്പോൾ അടിഞ്ഞ് പോവാത്ത നമുക്ക് ഒറ്റ വിസിലിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു വിസിലടിക്കുന്ന സമയം നമുക്ക് ഇതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കണം. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരവിയത്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക്, അതുപോലെ ചെറിയ ജീരകം. അപ്പോൾ കുരുമുളകും ചെറിയ ജീരകവും ആണ് നമ്മുടെ തേങ്ങയുടെ കൂടെ ചേർത്ത് അരക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ പഴമൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഞാനിതൊരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരപ്പും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കപ്പ് തൈര് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്ത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ, അതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ തൈര്, അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ്, അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒറ്റ ഒരു കറക്കം മാത്രം കറക്കിയാൽ മതി, അധികം കൂടുതലായിട്ട് അങ്ങ് നല്ലതുപോലെ അടിച്ചെടുക്കണ്ട. അപ്പോൾ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാണ് നമുക്ക് ഈ തൈരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഉപ്പെല്ലാം ഒന്ന് കറക്റ്റ് ആണോ നോക്കാം. അപ്പോൾ ഇനിയൊന്ന് തിളച്ച് വരട്ടെ, അതിനുശേഷം നമുക്കൊന്ന് കടുകും താളിച്ചിട്ടാൽ നമ്മുടെ ഏത്തക്ക നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള കറി തയ്യാറായി. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ, അതുപോലെ തന്നെ കറിവേപ്പില, വറ്റൽമുളക്. അപ്പോൾ ഇത്രയും നമ്മൾ താളിച്ച് നേരെ നമുക്ക് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആലിസ് മിസ്സിൻ്റെ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നല്ലൊരു മോരുകറി തയ്യാറായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരിക്കും എല്ലാവർക്കും ബൈ ബൈ.